ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂസ് കിച്ചണെന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. നമ്മുടെ മലപ്പുറത്തുകാർക്കൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ. കാരണം നമ്മൾ മലപ്പുറം ജില്ലയിൽ വേങ്ങര കുന്നുമ്പുറം ഭാഗത്തായിട്ടാണ് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുള്ളത്. വേവ്ലാൻഡ് എന്നാണ് ആ ഒരു പാർക്കിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ഇവരുടെ ഒരു ഫ്രണ്ട് കവാടങ്ങളൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 7 മണി ആയിട്ടുണ്ടാവും. ഇത് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകി രാത്രി 10 മണി വരെയാണ് ഇവരുടെ ടൈമിംഗ് ഒക്കെ. അപ്പം നമ്മൾ രാത്രി ആയതുകൊണ്ട് ലൈറ്റ് വീഡിയോയ്ക്ക് ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കവിടെ എൻജോയ് ചെയ്യാൻ രാത്രിയാവും ഏറ്റവും കൂടുതൽ ഭംഗി കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഈ ഒരു പാർക്ക്. ഒരുപാട് റൈഡുകളും ഇനി ഒരുപാട് സ്പേസുകളൊക്കെ ഇനിയും ഉണ്ട് അവിടെയൊക്കെ. ഒരുപാട് റൈഡുകളും അതുപോലെ വലിയ ഇപ്പോൾ മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാർക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടേ ഉള്ളൂ. 30 രൂപയാണ് അതിലോട്ട് കയറാനുള്ള ചാർജ് ഒരാൾക്ക്. അപ്പം നമ്മൾ 5 പേരുണ്ടായിരുന്നു. അപ്പം 5 ആൾക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറാണ് കേട്ടോ. ഇപ്പം മെയിനായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് റൈഡുകളും ഊഞ്ഞാല അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഒരു റോബോട്ടിക് ആനിമൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ്. ഇപ്പോൾ ഈ ഒരു പാർക്കിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കാണാൻ കഴിയുന്നത് ഈ ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ചാർജൊന്നുമില്ല. പിന്നെ നമ്മൾ ഇനി നേരെ കയറാൻ പോകുന്നത് ഈ റോബോട്ടിക് ആനിമൽ എന്നുള്ള ആ ഒരു സംഭവത്തിലോട്ടാണ്. അതിന് 30 രൂപയാണ് ഒരാൾക്ക് ചാർജ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ പോവാണ് കേട്ടോ. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 30 രൂപ, അതിന് താഴെയുള്ളവർക്ക് ചാർജൊന്നുമില്ല. അപ്പം നമ്മളത് കാണാനായിട്ട് പോവാണ്. അപ്പം എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് ചെന്നിട്ട് കാണാം കേട്ടോ. നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ കാണുന്നത് ഈ ഒരു ഇങ്ങനെയാണ്. നമ്മൾ നേരെ ജസ്റ്റ് അവിടെ കയറിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഒരുപാട് സ്പേസുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി ജസ്റ്റ് ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഇനി കുട്ടികൾക്ക് ഉള്ള ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ഈ സ്വിമ്മിംഗ് പൂൾ, അതുപോലെ പെഡൽ ബോട്ട്, പിന്നെ ഒരു വാട്ടർ, അതായത് ഈ ഒരു ഇതിൻ്റെ അകത്തായിട്ട് ജസ്റ്റ് മ്യൂസിക് DJ വിത്ത് അത് നമുക്ക് ജസ്റ്റ് ബാത്ത് അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പം അതിലോട്ട് കയറാനും 100 രൂപയാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് പെഡൽ ബോട്ട്, അതുപോലെ സ്വിമ്മിംഗ് പൂൾ, പിന്നെ ഒരു ബാത്തിങ്ങിൻ്റെ അതായത് ഒരു DJ വിത്ത്, നമുക്ക് എന്തായാലും ആ ഒരു സെക്ഷനിലെ കാഴ്ചകളൊന്ന് കാണാം. അപ്പം 100 രൂപയാണ് കയറാനുള്ള ചാർജ്. ഈ ഒരു പെഡൽ ബോട്ട്, അതേപോലെ സ്വിമ്മിംഗ് പൂള്, പിന്നെ ഒരു DJ വിത്ത്, അതായത് നമുക്ക് ജസ്റ്റ് പാട്ട് സോങ് പ്ലേ ചെയ്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് ബാത്ത് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ ഇപ്പോൾ അതിലിട്ട് ഇറങ്ങാനായിട്ട് പോകും. അപ്പം ഞാനും ഹസ്ബൻഡിൻ്റെ പെങ്ങളും അതുപോലെ അവരുടെ മോനും എൻ്റെ മോനും അങ്ങനെയാണ് നമ്മൾ 4 പേരും കൂടെയാണ് ആ ഒരു പാർക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെ അവർ ആ പെഡൽ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അവർ നല്ലപോലെ എൻജോയ് ചെയ്തു. മെയിനായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള പൂളുകളും ഒക്കെയാണ് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇനി അതായത് വലിയ പെരുന്നാൾ വരുമ്പോഴേക്കും കംപ്ലീറ്റ്, അതായത് നമുക്ക് വലിയവർക്കൊക്കെ പറ്റുന്ന കളിക്കാൻ, അതായത് വലിയവർക്കൊക്കെയുള്ള പൂളുകളും അതേപോലെ ഒരുപാട് റൈഡുകളും ഒക്കെ അവിടെ വരുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ ഇനി പോവുകയാണെങ്കിൽ അടുത്ത പെരുന്നാൾ, നമ്മൾ വലിയ പെരുന്നാൾ വരുന്ന സമയത്ത് എല്ലാവർക്കും അപ്പോഴേക്കും ഇവിടെ ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ ഇവിടെ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അവരൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും ഓപ്പൺ ആവും. വലിയ പെരുന്നാൾ വരുമ്പോഴേക്കാണ് ഓപ്പൺ ആവുന്ന സംഭവമാണ്. അതായത് ജസ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ വെള്ളമൊക്കെ വന്നിട്ട് നമുക്കിതിൽ കുട്ടികൾക്കൊക്കെ ഡാൻസ് ഒക്കെ ചെയ്ത് ബാത്ത് ചെയ്യാനുള്ളൊരു സൗകര്യമാണിത്. അപ്പോൾ അതിൽ മ്യൂസിക് ഉണ്ട്, പക്ഷേ നമുക്ക് ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം ഞാൻ ആ മ്യൂസിക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുട്ടികൾക്കൊക്കെ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ ഒന്നിച്ച്, കൂടുതൽ രാത്രിയാണ് നല്ല രസമായി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഒരുപാട് ലൈറ്റിംഗ്, പക്ഷേ വീഡിയോക്ക് ചെറിയൊരു ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നവർക്ക്. അല്ലാതെ നമ്മൾ എൻജോയ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ടൈമിംഗ് മറക്കേണ്ട, രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. പിന്നെ നല്ല മഴയുള്ള ദിവസമാണ് നമ്മൾ പോയത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരമൊക്കെ നമ്മൾ, അതായത് മഴ ആയതുകൊണ്ട് കുട്ടികൾ ഇപ്പോൾ ഈ പൂളിൽ കളിക്കുന്ന കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്ക് വലിയവർക്കൊക്കെ കൂടുതൽ അവിടെ എൻജോയ് ചെയ്യാനൊന്നും കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം നമ്മൾ അന്ന് പോയ അന്ന് ദിവസം നല്ല മഴയായിരുന്നു. പിന്നെ ചെറിയൊരു നമുക്ക് ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷെഡ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ വലിയ പ്രോബ്ലം തോന്നിയില്ല. ഇതാണ് കേട്ടോ വേവ്ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. ഇത് ഓഫീസ് നമ്പറാണ്, 9645333800. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. അടിപൊളി മഴയുള്ള ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ പെട്ടുപോയി. വേറെ പുറത്തേക്ക് ഇറങ്ങാനോ വണ്ടിയുടെ അടുത്തേക്ക് പോകാനൊന്നും പറ്റുന്ന കുടയൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായില്ലായിരുന്നു. നല്ല അടിപൊളി മഴയായിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഇതിൽ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വെള്ളം, പല ഭാഗങ്ങളിലൊക്കെ വെള്ളം വന്നിട്ട്, അതായത് ഷവർ പോലെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് ഡാൻസൊക്കെ ചെയ്ത് ബാത്ത് ചെയ്യാനായിട്ടുള്ള ഒരു കുട്ടികൾക്ക് എൻജോയ് ചെയ്തിട്ടുള്ള ബാത്ത് ചെയ്യാനുള്ള ഒരു സൗകര്യം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം ഞാൻ മ്യൂസിക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് ഇതായി ഈ സ്പേസുകളൊക്കെ ഇനി ഒരുപാട്, അതായത് സ്വിമ്മിംഗ് പൂളുകളും അതുപോലെ റൈഡുകളൊക്കെ വരാനിരിക്കുന്ന സ്പേസുകളാണ് രാത്രി ആയതുകൊണ്ട് കാണാത്തതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ വേണം കൊടുക്കാനായിട്ട്, എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ.